ये तु येतुमिलाते सर्वरुं सोदरत्वेन वाळुन्न मातृकास्थानमा എല്ലാവർക്കും നമസ്കാരം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും സവിശേഷമായ മലയാള കൃതിയായ ആത്മോപദേശ ശതകത്തിൻ്റെ മൂന്നാമത് മന്ത്രമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എല്ലാവർക്കും ഈ മന്ത്രം പഠിക്കുവാനുള്ള അവസരം ഉണ്ടാവട്ടെ നമുക്ക് ആ മന്ത്രത്തിലേക്ക് നോക്കാം विवर्तमिङ्गुकाणुम् മന്ത്രത്തെ നമുക്ക് ഇങ്ങനെയാണ് പദഛേദം ചെയ്യേണ്ടത് വെളിയിലിരുന്ന് വിവർത്തം ഇങ്ങ് കാണും വെളി മുതലായ വിഭൂതി അഞ്ചും ഓർത്താൽ ജലനിധി തന്നിൽ ഉയർന്നിടും തരങ്കാവലി അതുപോലെ അഭേദമായി വരേണം ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും സാമാന്യമായ അർത്ഥം ത്രിപാദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പദങ്ങൾക്ക് ഏറ്റവും ലളിതമായ അർത്ഥം കൊടുത്ത് നമുക്ക് ഇങ്ങനെ ഗദ്യത്തിലേക്ക് മാറ്റാം ഈ തരത്തിൽ അതായത് ആ ആ മന്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗുരു ഉപയോഗിച്ചിരിക്കുന്ന മലയാള പദങ്ങളെ ചേർത്ത് നമ്മൾ ഗദ്യത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഉൾക്കൊള്ളാൻ പാകത്തിന് ഇങ്ങനെ അതിനെ ഗദ്യത്തിലേക്ക് മാറ്റാൻ സാധിക്കും വ്യവച്ഛേദിച്ചറിയുന്ന ആകാശം അഗ്നി ജലം വായു ഭൂമി എന്നീ അഞ്ച് ഭൂതങ്ങളെല്ലാം ഓർത്തു ഓർത്തുനോക്കിയാൽ ചിതാകാശത്തിലുണ്ടാകുന്ന തോന്നലുകളാണ് സമുദ്രത്തിലുണ്ടാകുന്ന തിരമാലകൾ പോലെ പഞ്ചഭൂതങ്ങളും ചിതാകാശവും തമ്മിൽ ഭേദമില്ല എന്ന അറിവുണ്ടാകാം ആത്മോപദേശ ശതകത്തിൻ്റെ ഒന്നാം മന്ത്രം മുതൽ തന്നെക്കുറിച്ചും തനധിവസിക്കുന്നതായി പ്രപഞ്ചത്തെക്കുറിച്ചും ഉള്ള പഠിപ്പിക്കലാണ് ഗുരു ചെയ്യുന്നത് തൊട്ട് മുൻപത്തെ മന്ത്രത്തിൽ നമ്മൾ മനസ്സിലാക്കി കരണവും ഇന്ദ്രിയവും കളയപരം തൊട്ട് അറിയുന്ന അനേക ജഗത്തും ഓർത്തു നോക്കിയാൽ ആ ചിതാകാശത്തിൽ ഉദിച്ച് പൊങ്ങുന്ന ആത്മസൂര്യൻ്റെ തിരുദേഹമാണ് അപ്പോൾ താൻ ആരാണ് ഈ ആത്മസൂര്യൻ തന്നെയാണ് ഈ തൻ്റെ ദേഹം തൊട്ട് പുറത്തേക്കുള്ള ഈ അനേക ജഗത്തുക്കളും എന്തു തന്നെയാണ് ആ ഈ ചിതാകാശത്തിൽ ഉദിച്ചു പൊങ്ങുന്ന ആത്മസൂര്യൻ തന്നെയാണ് എന്നാണ് തൊട്ട് മുൻപ് ഉള്ള മന്ത്രത്തിൽ ഗുരു പഠിപ്പിച്ചത് ഇനി ഇവിടെയോ ഈ മൂന്നാമത്തെ മന്ത്രത്തിലോ അതിനെ കൂടുതൽ വിശദീകരിക്കുകയാണ് കൂടുതൽ നമുക്ക് ബോധ്യമാകുന്ന തരത്തിൽ വ്യക്തമാക്കുകയാണ് ഗുരു ചെയ്യുന്നത് എന്താ വെളിയിലിരുന്നു വിവർത്തം നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ വെളി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വളരെ നിസ്സാരമായി വളരെ ലളിതമായി ഇപ്പം ഈ ഹാളിന് വെളിയിലേക്ക് ഇറങ്ങുക അപ്പോൾ ആ വെളി എന്ന് പറഞ്ഞാൽ പുറം അപ്പം അത് വളരെ ആ വെളി എന്നുള്ള വാക്കിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥമാണ് ഇതേ വെളിക്ക് തന്നെ വളരെ വ്യാപകമായ വളരെ വിപുലമായ ഒരർത്ഥമുണ്ട് അതും ഈ ഈ വാക്കിൻ്റെ വിശാലതയെ സൂചിപ്പിക്കുന്നതാണ് ഏറ്റവും പരിമിതമായ അർത്ഥമാണ് തൊട്ടുപുറം വെളി പുറം എന്നുള്ളത് ഇനിയോ ആ വെളി വിശാലമായി വിപുലമാകപ്പെട്ട് അനന്തമായ വെളിയായി മാറുന്നു അപ്പം അകവും പുറവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ഒരു മതിലുണ്ട് അല്ലെങ്കിൽ ഒരു ഭിത്തിയുണ്ട് ആ ഭിത്തിക്ക് ആ ഇമ്മീഡിയേറ്റ് ഔട്ട് സൈഡ് എന്നുള്ളതാണ് ഇതിന് തൊട്ടു പുറകിൽ പുറത്തുള്ള എന്നുള്ള ആ അർത്ഥത്തിലാണ് നമ്മൾ അതിനെ വെളി പുറം എന്നർത്ഥം കൊടുത്തത് ഇനി ഈ വെളി അവസാനിക്കുന്നില്ല ഈ പുറം എവിടം വരെയുണ്ട് എന്നാലോചിക്കുമ്പോഴോ ഈ വെളി ഈ ഈ ഹാളിന് പുറത്തുള്ള ആ വെളി എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു മതിൽക്കെട്ടിനുള്ളിൽ നിർത്തി കാണുമ്പോഴാണ് അതിനൊരു പരിമിതി ഉണ്ടാവുന്നത് ആ മതിലില്ലെങ്കിൽ ആ അതിരില്ലെങ്കിൽ ആ വെളി എന്ത് ചെയ്യുകയാണ് വിപുലപ്പെടുകയാണ് ആ അത് വിപുലപ്പെട്ട എവിടെ വരെ എത്താം അനന്തതയിലേക്ക് എത്താം അനന്തതയിലേക്കെത്താം ആ അനന്തതയെയും ഈ വെളി എന്നുള്ള ഒറ്റ പദം കൊണ്ട് തന്നെയാണ് ഗുരു പ്രയോഗിക്കുന്നത് ഇങ്ങനെ ഗുരുവിൻ്റെ ഒരു ഭാഷാ പ്രയോഗ ശൈലി അത് സവിശേഷമാണ് കാരണം ഒരേ വാക്ക് തന്നെ പല അർത്ഥത്തിൽ പ്രയോഗിക്കും നിങ്ങൾ തുടർന്ന് അങ്ങോട്ട് പോകുമ്പം ഗുരുവിൻ്റെ ഈ ഭാഷ കൊണ്ടുള്ള ഈ പ്രയോഗ ചാതുര്യം ഗുരുവിൻ്റെ ഭാഷാപ്രയോഗ ചാതുര്യം നമുക്ക് ബോധ്യമാകും ഒരേ ഒരേ ശ്ലോകത്തിൽ തന്നെ ഒരു പദം തന്നെ വ്യത്യസ്തമായ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഗുരുവിൻ്റെ വൈഭവം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ തൊട്ടു തൊട്ടുമുൻപ് വെളിയെന്നുള്ള കേവലാർത്ഥത്തിൽ പ്രയോഗിച്ച പദത്തെ ഈ മന്ത്രത്തിൽ അതിൻ്റെ ഏറ്റവും വിപുലമായ ഏറ്റവും വ്യാപകമായ അർത്ഥത്തിൽ പ്രയോഗിക്കുകയാണ് അപ്പോൾ വെളിയിലിരുന്നു അപ്പോൾ ആ വെളി എന്ന് പറയുമ്പം പരവെളി അപ്പം നമ്മൾ കഴിഞ്ഞ മന്ത്രത്തിൽ പരവെളി എന്നൊരു വാക്ക് പഠിച്ചു അപ്പോൾ ആ പര എന്നുള്ളത് എക്സ്ട്രീം എന്നുള്ള അർത്ഥമാണ് നമ്മൾ പറഞ്ഞത് അനന്തമായ അനന്തമായ വെളി ഒരവസാനവും ഇല്ലാത്ത പുറം ഇപ്പം നമുക്ക് പരിചിതമായ പുറമെന്ന് പറയുന്നത് പരിമിതിയുള്ള പുറത്തെയാണ് നമുക്കറിയാവുന്നത് ഈ ഈ ഇതിനപ്പുറത്തുള്ള അത് എത്ര വരെ അത് ഇത്ര വരെ ഇങ്ങനെ പരിമിതപ്പെട്ട ഒരു വെളിയെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളൂ എന്നാൽ ഈ പരിമിതി ഇല്ലാത്ത പുറത്തെയാണ് പരവെളി എന്ന് പറയേണ്ടി വരുന്നത് അനന്തമായ വെളി അതിനൊരു പരിധിയില്ല ഒരു ലിമിറ്റുമില്ല അൺലിമിറ്റഡാണ് അനന്തമാണ് ഈ അനന്തതയെ സൂചിപ്പിക്കാനുള്ള പദമാണ് പരവെളി എന്നുള്ളത് ആ വെളിയിലിരുന്നു വിവർത്തം അപ്പൊ ആ പരവെളിയുടെ വിവർത്തമാണ് ഇങ്ങു കാണുന്ന വെളി മുതലായ വിഭൂതി അഞ്ചും ഓ ഇവിടെ വീണ്ടും വെളി പ്രയോഗിക്കുന്നുണ്ട് അപ്പോൾ പരവെളി എന്ന് പറയുമ്പോഴോ അനന്തമായ വെളി ഈ അനന്തമായ വെളിയിൽ നിന്നുള്ള വിവർത്തമാണ് ഇങ്ങു കാണുന്ന വെളി ആധ്യാത്മിക തത്വശാസ്ത്രത്തിൽ സാങ്കേതികമായി പ്രയോഗിക്കുന്ന ഒരു പദമാണ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഗുരു ഈ സാങ്കേതിക പദങ്ങളെയെല്ലാം വളരെ ലളിതമായി അറിയുവാൻ നമുക്ക് സാധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഈ പഠനം കൊണ്ട് അർത്ഥമുള്ളൂ അപ്പോൾ ഈ പൊതിക്കാത്ത തേങ്ങ നമ്മുടെ കൈ കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറയുന്ന പോലെ അർത്ഥം മനസ്സിലാക്കാത്ത വാക്കുകൊണ്ട് നമ്മുടെ നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല അപ്പോൾ വിവർത്തം എന്ന വാക്കിന് വളരെ നിസ്സാരമായി വളരെ ലളിതമായി നമുക്ക് ഒന്നിനെ മറ്റൊന്നായി തോന്നുന്നതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം ഒന്നിനെ കണ്ടിട്ട് ഇത് മറ്റൊന്നല്ലേ എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അത് എന്താണ് വിവർത്തമാണ് അപ്പം അതാണോ ഇത് എന്ന് എന്ന് സംശയിക്കുന്ന സന്ദേഹിക്കുന്ന ഉള്ള അനുഭവത്തെയാണ് വിവർത്തം എന്ന് പറയുന്നത് വെളിയിലിരുന്ന് വിവർത്തം ആ വെളി തന്നെയാണ് ഇത് പക്ഷെ നമുക്ക് എന്ത് മനസ്സിലാവുന്നില്ല അത് ഇത് വെളിയാണ് എന്ന് തോന്നുന്നില്ല അറിയുന്നില്ല വിവർത്തം എന്ന് പറഞ്ഞാൽ അത് അത് ഇതായി പരിണമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് ഇതാണെന്ന അനുഭവം തരുന്നു അപ്പൊ നമുക്ക് ഇതാണെന്നുള്ള അനുഭവമേ ഉള്ളൂ ഇത് അതാണെന്നുള്ള അനുഭവം ഇല്ല അപ്പൊ ഗുരു എന്താ പഠിപ്പിക്കുന്നത് ഈ ഈ തിരിച്ചറിവാണ് ഇത് അതുതന്നെയാണ് എന്നുള്ള അറിവാണ് ഗുരു പഠിപ്പിക്കുന്നത് നമുക്ക് എന്തേ അറിയാവൂ ഈത് ഇതായും മറ്റത് അറിയില്ല മറ്റത് കണ്ടിട്ടില്ല അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല അപ്പൊ അനുഭവിക്കാത്തത് കൊണ്ട് തന്നെ അതിനെക്കുറിച്ച് യാതൊരു ധാരണയും നമുക്കില്ല അപ്പോൾ ധാരണയില്ലാത്തത് കൊണ്ട് അതിനെ ഗുരു പരിചയപ്പെടുത്തുകയാണ് ഈത് എന്താണ് ഈത് മറ്റൊന്നിൻ്റെ വിവർത്തമാണ് ആ മറ്റൊന്നിനെയാണ് ഗുരു പഠിപ്പിക്കുന്നത് യാതൊന്നിൻ്റെ വിവർത്തമാണോ ഇത് അതിനെക്കുറിച്ചാണ് ആത്മോപദേശതകത്തിൽ പഠിപ്പിക്കുന്നത് പക്ഷെ നമുക്ക് അതിനെ അറിയില്ല നമുക്ക് ഈ കാണുന്ന നമ്മുടെ കണ്ണിനും അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാകുന്ന നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന വസ്തുക്കളെ മാത്രമേ നമുക്ക് പരിചയമുള്ളൂ അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിഷയീഭവിക്കുന്ന ഈ വസ്തുക്കൾ എന്താണ് എന്നാണ് ഗുരു ഈ മന്ത്രത്തിലൂടെ പഠിപ്പിക്കുന്നത് വെളിയിലിരുന്ന ഈ പരവെളിയുടെ വിവർത്തമാണ് ഇങ്ങു കാണുന്ന വെളി മുതലായ വിഭൂതി അഞ്ചും അപ്പം ഇങ്ങു കാണുന്ന വെളി മുതലായ വിഭൂതി അഞ്ചും അതേതൊക്കെയാ അപ്പം വിഭൂതി അഞ്ചും അപ്പോൾ വിഭൂതി എന്ന് പറയുമ്പോൾ ഭൂതങ്ങൾ ഭൂതങ്ങൾ പഞ്ച വിഭൂതി അഞ്ചും അഞ്ച അഞ്ച് പഞ്ചഭൂതം അപ്പം യഥാ അങ്ങനെ ഗുരുവിടെ ഏറ്റവും പച്ച മലയാളത്തിലാണ് പറയുന്നത് നമുക്ക് നമുക്ക് അഞ്ച് ഭൂതം എന്ന് പറഞ്ഞാൽ നമുക്ക് പിടിയില്ല നമുക്കത് സംസ്കൃതത്തിൽ പറഞ്ഞാലേ പഞ്ചഭൂതം എന്ന് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവും അല്ലേ അപ്പം നമ്മളാണ് കൂടുതൽ ഗൗരവമുള്ള പദം പ്രയോഗിക്കുന്നത് ഗുരു ഏറ്റവും ലളിതമായ പദമാണ് പ്രയോഗം അഞ്ച് ആർക്കാണ് അഞ്ചറിയാത്തത് അഞ്ചറിയാത്ത ഒരു മലയാളിയും ഇല്ല ശരിയല്ലേ പക്ഷേ പഞ്ചം എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ഗൗരവമുള്ള കട്ടിയുള്ള മലയാള പദം ഗുരു ആ പഞ്ചമല്ല ഉപയോഗിക്കുന്നത് ഗുരു എന്താ ഉപയോഗിക്കുന്നത് അഞ്ചാണ് ഉപയോഗിക്കുന്നത് കാരണം എന്താ ആ ഗുരു സാധാരണക്കാരനെ ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ആ ഇത് ചമച്ചിട്ടുള്ളത് ഇപ്പം സാധാരണക്കാർക്ക് എന്ന് വെച്ചാൽ ഏറ്റവും പച്ച മനുഷ്യന് എന്നെയും നിങ്ങളെയും പോലെയുള്ള പച്ച മനുഷ്യർക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് ഗുരു ഇത് അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പഞ്ചം എന്ന് ഉപയോഗിക്കാതെ എന്നുപയോഗിക്കാതെ അഞ്ചും വിഭൂതി അഞ്ചും വിഭൂതി ഭൂതങ്ങൾ അപ്പം അഞ്ച് ഭൂതങ്ങളും അഞ്ച് ഭൂതം ഏതൊക്കെയാണ് അതും ഉദാഹരണം പറയുന്നുണ്ട് വെളി മുതലായ വെളി എന്ന് പറഞ്ഞാൽ പുറം അല്ലേ ആകാശം ആകാശം അപ്പം ഈ ഈ മന്ത്രത്തിൽ തന്നെ വെളി എന്നുള്ള വാക്കിനെ രണ്ടർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് വെളിയിലിരുന്ന് വിവർത്തം അപ്പം അവിടെ ആദിത്യ വെളി ഏതാ ആദിത്യ വെളി ആ പരവെളി എന്നുള്ള അനന്തത എന്നുള്ള അർത്ഥത്തിലുള്ള വെളി വെളി മുതലായ വിഭൂതി എന്ന് പറയുമ്പോഴോ ആകാശം എന്ന് പറയുന്ന സ്പേസ് എന്ന് പറയുന്ന സ്പേസ് എന്നർത്ഥം പറയാവുന്ന വെളി കണ്ടോ ഈ വെളി എന്നുള്ള ഒരു ഒറ്റ പദത്തെ തന്നെ ആ രണ്ടർത്ഥത്തിൽ ഗുരു ഈ ഒരു വരിയിലോ ഒന്നോ രണ്ടോ രണ്ടു വരിയിൽ രണ്ടർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുകയാണ് അതാണ് ഗുരുവിൻ്റെ ഭാഷാ പ്രയോഗ ചാതുര്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ആത്മോപദേശതകത്തെയോ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഈ രചനകളെ പഠിക്കുമ്പോൾ ഗുരുവിനൊരിക്കലും ഈ ഭാഷ അപൂർണമായി എവിടെയും കാണാൻ കഴിയുന്നില്ല ഭാഷ ഗുരുവിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുന്നത് പോലെ എടുത്തുപയോഗിക്കൂ ഈ വാ എന്നെ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വാക്കും വന്നു നിൽക്കുന്ന ഒരു അനുഭൂതിയാണ് ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ് അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് വാസവത്തിൽ ഈ മന്ത്രത്തിലും വെളിയിലിരുന്നു വിവർത്തം അപ്പം അനന്തമായ ആകാശത്തിൻ്റെ ആത്മസൂര്യൻ്റെ തിരുദേഹത്തിൻ്റെ വിവർത്തമാണ് ഇങ്ങു കാണുന്ന ഈ വെളി മുതലായ ഇപ്പം ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ അഞ്ച് ഭൂതങ്ങൾ എല്ലാം ഭൂതങ്ങളെല്ലാം എന്തു തന്നെയാണ് പരവെളിയുടെ അനന്തതയുടെ അല്ലെങ്കിൽ അനന്തതയിൽ ഉദിച്ചു പൊങ്ങുന്ന ആത്മസൂര്യൻ്റെ വിഭൂതി എന്താണ് വിവർത്തങ്ങളാണ് ആത്മാവിനെ അപ്പോൾ ഈ അനന്തതയിൽ പൊങ്ങുന്ന ആത്മസൂര്യൻ എന്ന് പറയുമ്പം ഈ ആത്മസൂര്യൻ എന്നത് ആത്മാവാണ് ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് എന്നാണ് ഗുരു ആത്യന്തികമായി പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് ആത്മാവാണ് ഈ ആത്മാവിനെ മറ്റൊരു തരത്തിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ വി വിവർത്തങ്ങളായിട്ടാണ് നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ അറിയുന്നത് അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ ആത്മാവിൻ്റെ വിവർത്തങ്ങളാണ് ആത്മാവിനെ പഞ്ചഭൂതങ്ങളായി തോന്നുന്നതാണ് അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളെ അപകൃിച്ചാൽ അതെന്തായി മാറും അത് ആത്മാവായി മാറും അപ്പോൾ ആത്മാവാണ് ഇത് പക്ഷേ നമുക്ക് ആത്മാവായി അറിയുവാൻ ചൈതന്യമാണിത് അപ്പോൾ ഈ ആത്മാവെന്നുള്ള വാക്കൊക്കെ നമ്മൾ പറയുമ്പം അതിനൊക്കെ എവിടേക്കോ ചില തെറ്റിദ്ധാരണകളുണ്ടാക്കാം വേണ്ട ചൈതന്യം എന്ന് പറയുക പ്രകാശമെന്ന് പറയുക ഇതൊരു ചൈതന്യമാണ് ഏതൊരു ചൈതന്യമാണോ ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്നത് ആ ചൈതന്യത്തിൻ്റെ വിവർത്തമായിട്ടാണ് ആ ഈ ഈ പഞ്ചഭൂതങ്ങൾ അനുഭവപ്പെടുന്നത് പക്ഷേ നമുക്കത് ആ ചൈതന്യമാണെന്ന് അറിയാൻ കഴിയുന്നില്ല നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന ഭൂമിയായും ജലമായും അഗ്നിയായും വായുവായും ആകാശവുമായും മാത്രമേ നമുക്ക് ബോധ്യമാവുന്നുള്ളൂ നമുക്കതിൻ്റെ അതിൻ്റെ കണ്ടൻറ്റ് എന്താണ് അതെന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമല്ല അത് വ്യക്തമാക്കി തരുകയാണ് ഗുരു വെളിയിലിരുന്ന് ഈ ആത്മാവിൻ്റെ വിവർത്ത രൂപങ്ങളാണ് ഈ കാണുന്ന അഞ്ച് ഭൂതങ്ങളും എന്ന് നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് അപ്പം നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് എന്നാണ് കരുതേണ്ടുന്നത് അപ്പം അത് ശാസ്ത്രസമ്മതമായ കാര്യമാണ് ഫൈവ് ഫൈവ് എലമെൻറ്റ്സ് അതാണല്ലോ പഞ്ചഭൂതങ്ങൾ ഈ അഞ്ച് എലമെൻറ്റ്സ് ഈ അഞ്ച് അടിസ്ഥാന ഘടകങ്ങൾ കൊണ്ടാണ് ഈ പ്രാപഞ്ചികമായിട്ടുള്ള സകല വസ്തുക്കളും നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള സകല വസ്തുക്കളും ഉണ്ടാക്കിയിട്ടുള്ളത് അത് അപകൃിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമാണ് ജാതി ലക്ഷണം എന്ന് പറഞ്ഞ കൃതിയിൽ മനുഷ്യൻ്റെ ലക്ഷണമായി ഒരു ഒരു ഊഷ്മാവിൻ്റെ കാര്യം പരാമർശിക്കുന്നുണ്ട് ചൂട് മനുഷ്യൻ്റെ ചൂട് ആ മറ്റൊരു ജീവിക്കുമുള്ള ചൂടല്ല വളരെ ക്ലിപ്തമായ ഒരു ടെമ്പറേച്ചർ നമ്മുടെ ശരീരത്തിനുമുണ്ട് ഈ ടെമ്പറേച്ചറുള്ള മറ്റൊരു ജീവിയും ഭൂമിയിലില്ല അപ്പം ഈ ഇതൊരു മനുഷ്യനെ തിരിച്ചറിയിക്കുന്ന മനുഷ്യനെ ഇതര ജന്തുക്കളിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഘടകമാണ് അപ്പം ഈ ചൂട് എന്ന് പറയുന്നത് ഇപ്പം ഈ ഈ സന്ദർഭത്തിൽ പറയുമ്പോൾ ഈ ചൂട് നമ്മുടെ ശരീരം ഉൾക്കൊള്ളുന്ന അഗ്നിയുടെ ചൂടാണ് അഗ്നിയുടെ പ്രതീകമാണ് നമ്മുടെ ശരീരത്തിൽ അഗ്നിയുണ്ട് എന്നതിൻ്റെ സൂചനയാണ് നമ്മളുടെ ശരീരത്തിന് ആ ഒരു പ്രത്യേകമായ ടെമ്പറേച്ചർ ഉള്ളത് അപ്പോൾ എന്താ പിന്നെ ആകാശമുണ്ട് വായുവുണ്ട് ഇങ്ങനെ ഇതേപോലെ അവകർത്തിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കൾക്കും വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ എല്ലാം ആത്യന്തികമായ എലമെൻസ് കണ്ടൻസ് എന്ന് പറയുന്നത് ആ ഈ പഞ്ചഭൂതങ്ങളായി അതുകൊണ്ടാണ് ഇതിനെ ബേസിക് എലമെൻസ് എന്ന് പറയുന്നത് ഈ ബേസിക് എലമെൻസ് കൊണ്ടാണ് പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഈ ബേസിക് എലമെൻസ് ആയിട്ടുള്ള ഈ പഞ്ചഭൂതങ്ങൾ എന്താണെന്നാണ് ഗുരു ഇവിടെ പഠിപ്പിക്കുന്നത് നമുക്ക് ഈ ലെവലിൽ ഇതിനെ അറിയാനൊക്കെ ഉള്ളൂ അപ്പം നമ്മളുടെ അപഗ്രദനത്തിൽ ഈ പ്രാപഞ്ചികമായ സകല വസ്തുക്കളും ആത്യന്തികമായി ചെന്നെത്തി നിൽക്കുന്നത് എവിടെ വരെയുള്ളൂ ഈ പഞ്ചഭൂതങ്ങൾ വരെയുള്ളൂ അപ്പോൾ സാമാന്യമായ ചിന്തയിൽ അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ ഇത് ശരീരമെന്ന് മാത്രമേ നമ്മൾ അറിയാറുള്ളൂ ഇത് പഞ്ചഭൂതമാണെന്നൊന്നും നമ്മളാരും അറിയാറില്ല പക്ഷേ കുറച്ചുകൂടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ ഈ ഞാൻ ആരാണ് എന്നുള്ള നമ്മളെക്കുറിച്ച് അറിയാനുള്ള ഒരു ത്വരയുള്ളയാൾക്ക് ശരീരത്തെ വീണ്ടും നമ്മൾ അപകീർത്തിക്കുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ അതൊരു പഞ്ചഭൂതാത്മകമാണ് എന്ന് ചിന്തിച്ചറിയുവാൻ കഴിയുന്നത് അങ്ങനെ ചിന്തിക്കാത്ത ഒരാൾക്ക് ഇത് ശരീരം എന്നുള്ള ഒറ്റവാക്കിൽ നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ വീണ്ടും അപകൃക്കുമ്പോഴാണ് നമ്മൾ ഓരോന്നും വീണ്ടും വീണ്ടും അതിൻ്റെ പിന്നോക്കം പിന്നോക്കം പോയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നിട്ട് അതിനൊരു പുതിയ മാനം അല്ലെങ്കിൽ പുതിയ അറിവിലേക്ക് എത്താൻ സാധിക്കുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ കാണുന്നതല്ല വസ്തുത എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും എങ്ങനെ കാണുക കാണുകയും കേൾക്കുകയും ചെയ്യുന്നു അതല്ല പ്രപഞ്ചം പ്രപഞ്ചത്തിന് നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയഭവിക്കുന്നതിനപ്പുറത്ത് ഒരു മാനമുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി മനുഷ്യർ മനസ്സിലാക്കേണ്ടത് വേറൊരു കൃതിയിൽ ഗുരു പറയും വളരെ സുന്ദരമായ ഒരു പ്രയോഗമുണ്ട് ഒന്നുണ്ട് നേരെ ഒന്നുണ്ട് നേരെ എന്താ അത് നേരല്ല ഇതൊന്നും സദാചാരം എന്ന് പറഞ്ഞ കൃതിയിലുള്ളതാണ് അല്ലേ എത്ര സുന്ദരമാണ് എത്ര ലളിതമാണ് ആലോചിച്ച് നോക്കിയാൽ ഇതിനപ്പുറത്ത് ഒരു തത്വശാസ്ത്രവും ഇല്ലതാനും എന്താണിത് ഒന്നുണ്ട് നേരെ ആകെ ഒരൊറ്റ നേരേ ഉള്ളൂ എന്താ ഒറ്റ നേര് നേരല്ല ഇതൊന്നും എന്നുള്ളതാണ് ആ ഒറ്റ നേര് വാസ്തവത്തിൽ ശ്രീനാരായണ ഗുരുവിനെ പഠിക്കാൻ ശ്രമിക്കുമ്പം ഗുരുവിനോട് നമുക്ക് ആദരവും ഗുരുവിനെ നമിച്ചു പോകുന്നത് എന്തിന് നമ്മൾ ഗുരുവിനെ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ ഇതൊക്കെ പഠിക്കുമ്പോൾ ആരാധിക്കാതിരിക്കാൻ ആർക്കാണ് സാധിക്കുന്നത് ഈ ഇപ്പം വലിയ വലിയ കൃതികളിലൂടെ വലിയ സംസ്കൃത ശ്ലോകങ്ങളിലൂടെ മന്ത്രങ്ങളിലൂടെ ഒക്കെ ആർക്കും പ്രാപ്യമല്ലാത്ത തരത്തിൽ വെച്ചിരുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തെ ഒന്നുണ്ട് നേരെ നേരല്ലിതൊന്നും എന്ന് പറയാൻ കഴിയുന്നൊരു മഹാത്മാവിനെ ആർക്കാണ് ആരാധിക്കാതിരിക്കുവാൻ കഴിയുന്നത് അപ്പോൾ ആരാധനയുടെ അടിസ്ഥാനം എന്താണ് ഇത്ര വിപുലമായ അറിവും ആ വിപുലമായ അറിവിനെ ഇത്ര ലളിതമായുള്ള പ്രതിപാദനവും ഇത് ഗുരുവിൽ മാത്രം കാണാവുന്ന സവിശേഷതയാണ് ആ സവിശേഷതയ്ക്ക് മുന്നിൽ സാമാന്യ ബോധമുള്ളവർ എന്തു ചെയ്യുന്നു നമിച്ചു പോകുന്നു ആ നമിക്കലാണ് ഒരുപക്ഷെ ആശാൻ മഹാകവികുമാരൻ ആശാൻ നമിക്കുവിൻ സഹചരേ എന്നിങ്ങനെ സഹജരോട് ഉദ്ബോധിപ്പിച്ചത് ഈ മഹത്വമെല്ലാം തിരിച്ചറിഞ്ഞിട്ടായിരിക്കാം ഇന്ന് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് നമ്മളെപ്പോലുള്ള ചാവങ്ങൾ നമ്മളെപ്പോലുള്ള എന്താ വെറും സാധാരണ മനുഷ്യർ ഗുരുവിൻ്റെ കൃതികളെ ഇതുപോലെ തപ്പിത്തഴകി പഠിക്കാൻ ശ്രമിക്കുമ്പോൾ മഹാപണ്ഡിതനായ ഭാഷാശാസ്ത്രജ്ഞനായ മഹാകവിയായ കുമാരനാശനെ പോലുള്ളവർക്ക് എത്ര ഭംഗിയായി ഗുരുവിനെ തിരിച്ചറിഞ്ഞിരിക്കാൻ കഴിയും ആ തിരിച്ചറിവിൽ നിന്നാണ് വാസ്തവത്തിൽ ആശാൻ ജനങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നത് നമിക്കുവിൻ സഹചരേ എന്ന് അപ്പം ഈ വസ്തുതകൾ ഇത്ര ഉൾ എന്താണ് ഈ പ്രപഞ്ച സത്യത്തെ ഇത്രയധികം ഉൾക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഉൾക്കൊണ്ടൊരു മഹാ മഹാത്മാവിനെ നമിക്കാതിരിക്കാൻ എങ്ങനെ ഒരു മനുഷ്യന് സാധിക്കും എന്നുള്ള ഒരു വ്യമാണ് വാസ്തവത്തിൽ ആശാൻ അവിടെ നൽകുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ സകല വസ്തുവകകളും ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ഈ അനന്തതയുടെ വിവർത്തങ്ങളാണ് വാസ്തവത്തിൽ ഈ അനന്തത തന്നെയാണ് ഈ നമ്മൾ കാണുന്ന സകല വസ്തുക്കളിലും നിറഞ്ഞിരിക്കുന്നത് പക്ഷെ നമുക്ക് ഈ വസ്തുക്കളെ മാത്രമേ അറിയാവൂ ഈ വസ്തുക്കളെ മാത്രം അറിയുമ്പോൾ ഈ വസ്തുക്കളെ വീണ്ടും വ്യവച്ഛേദിക്കുമ്പോഴാണ് വീണ്ടും അപകൃിക്കുമ്പോഴാണ് ഈ വസ്തുക്കൾക്ക് എല്ലാം തന്നെ ഈ അഞ്ച് അടിസ്ഥാന ഘടകങ്ങളുടെ സ്വ ഇടപെടലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇനി ഈ അഞ്ച് അടിസ്ഥാന ഘടകങ്ങൾ എവിടെ നിന്നുണ്ടായി എന്നോഴാണ് എന്നന്വേഷിക്കുമ്പോഴാണ് ഇതെവിടെ ചെന്ന് നിൽക്കുന്നത് ഈ അനന്തതയുടെ വിവർത്തമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രാപഞ്ചികമായ സകല വസ്തുക്കളും ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതാത്മകമായിട്ടുള്ള ആണ് ഈ പഞ്ചഭൂതങ്ങളെല്ലാം തന്നെ ഈ അഞ്ച് ഭൂതങ്ങളും ഐവലവൻസും എന്തു തന്നെയാണ് ഈ അനന്തതയുടെ ആദിമ ആദിമചൈതന്യത്തിൻ്റെ വിവർത്തങ്ങളാണ് അപ്പോൾ ഇതെല്ലാം ഈ കാണുന്ന സകലവും ആദിമമായ ഇതിനെല്ലാം അടിസ്ഥാനമായ ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യം തന്നെയാണ് എന്നാണ് ഗുരു വളരെ കൃത്യമായി വ്യക്തമാക്കുന്നത് അപ്പോൾ ഗുരു ഈ ആത്മോപദേശതകത്തിൻ്റെ മൂന്നാം മന്ത്രത്തിൽ പറയുന്ന ഈ വസ്തുത നമുക്ക് കൂടുതൽ വ്യക്തമാകുന്നതിന് ഇതര കൃതികളിൽ കൂടി പരിശോധിക്കുമ്പോൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും ഈ കോണ്ടക്സ്റ്റിൽ മറ്റു പല കൃതികളിലും ഇത് വ്യക്തമാക്കുന്ന ഇടങ്ങളുണ്ട് എങ്കിൽ പോലും ഇപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അദ്വൈത അദ്വൈതദീപികയിലെ വാസസ്സു തന്തുവിത് പഞ്ഞീത് ആദിമൂലഭൂതപ്രഹാദമിത് ഓർക്കുകിൽ ഇപ്രകാരം ബോധത്തിൽ നിന്നു വിലസുന്നു മരുസ്ഥലത്ത് പാദസ്സു പോലെ പരമാവധി ബോധമത്രേ എന്നൊരു മന്ത്രമുണ്ട് അദ്വൈത ദീപിക അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് നമുക്ക് കണ്ണുകൊണ്ടും കാതുകൊണ്ടും അറിയാവുന്ന പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നു അത് പിന്നെ കണ്ണുകൊണ്ട് കാണുന്നു കാതുകൊണ്ട് കേൾക്കുന്നു മൂക്കുകൊണ്ട് മണക്കുന്നു കൊണ്ട് രുചിക്കുന്നു തൊക്കുകൊണ്ട് സ്പർശിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ സംബന്ധിക്കുന്ന അറിവ് നമ്മളിലേക്ക് സ്വാംശീകരിക്കുന്നത് പക്ഷേ ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്നതായ സകല വസ്തുക്കളും പഞ്ചഭൂതങ്ങളാണ് എന്ന് നമുക്ക് തൽക്കാലം വിചാരിക്കാം പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്ന സകല വസ്തുക്കളും പഞ്ചഭൂതാത്മകമാണ് ഇനി ഇത് പഞ്ചഭൂതാത്മകമല്ല മറിച്ച് ഈ പഞ്ചഭൂതങ്ങളിൽ നിറഞ്ഞിരിക്കുന്നതെല്ലാം ആദിമമായ ചൈതന്യമാണ് എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഇത് കുറച്ചുകൂടെ ബോധ്യപ്പെടാനായി നമ്മളെന്ത് ചെയ്യുന്നു അദ്വൈ ദീപികളെ ഈ മന്ത്രത്തെ കടമെടുക്കുന്നു എന്താ അത് പറയുന്നത് വാസസ്സു അപ്പോൾ ഗുരു അവിടെ ഒരു ഉദാഹരണം പറയുന്നുണ്ട് അപ്പം ഈ വസ്തുത മനസ്സിലാക്കുന്നതിന് ഒരു ഉദാഹരണം നമുക്ക് അദ്വൈത അദ്വൈദീപികയിൽ നിന്ന് ശേഖരിക്കാം എന്താ ഉദാഹരണത്തിൽ പറയും ഗുരു പറയുകയാണ് ഇപ്പം വസ്ത്രം നമ്മളെല്ലാം വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നേ നമുക്കറിയാവും അപ്പം നമ്മൾ നമ്മൾ ധരിച്ചിരിക്കുന്നത് വസ്ത്രമാണ് എന്നതാണ് നമ്മളുടെ അറിവ് ഇത് ഈ വസ്ത്രത്തെ നമ്മൾ വീണ്ടും പരിശോധിക്കുകയാണെങ്കിൽ എന്താവും ഇത് വസ്ത്ര ഏത് വസ്ത്രമായിരുന്നാലും അത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്തുക്കൾ കൊണ്ടാണ് നൂലുകൾ കൊണ്ടാണ് ഊടും പാവും നമുക്കിതിനു കാണാൻ സാധിക്കും പക്ഷേ നമ്മളത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെ മാത്രമേ നമുക്ക് അറിയാവൂ അതിൻ്റെ നിറം അറിയാം അപ്പോൾ ആ നിറഭേദങ്ങൾ നമുക്ക് ഒരാൾ വെള്ള ഒരാൾ ചുവപ്പ് എന്നിങ്ങനെ നമുക്ക് അറിയാം കാരണം എന്താ ആ വസ്ത്രത്തിന് മൊത്തമായി കൊടുത്തിരിക്കുന്ന ആ ഇഴകൾക്ക് കൊടുത്തിരിക്കുന്ന നിറം ആ ഇഴകൾ ചേർന്ന് വരുമ്പോൾ അതൊരു പൊതു നിറമായി മാറുന്നു അപ്പോൾ വസ്ത്രം ധരിച്ചയാൾ ചുവന്ന വസ്ത്രം ധരിച്ചയാൾ എന്ന് പറയുന്നു പക്ഷേ വെള്ള വസ്ത്രമായിരുന്നാലും ശരി ചുവന്ന വസ്ത്രമായിരുന്നാലും ശരി അത് ഇഴകൾ ചേർന്ന് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ വസ്ത്രത്തെ നമ്മൾ എന്താണ് വ്യവച്ഛേദിച്ചാൽ പിരിച്ചാൽ അതെന്താവും നൂലുകളായി മാറും നൂലുകളാവും ഇനി നൂലോ നൂല് നൂലുള്ളതാണോ എന്നന്വേഷിക്കുമ്പോഴോ ആ നൂലിനും നൂലിൻ്റേതായ അസ്തിത്വം ഉള്ളതല്ല നൂല് അങ്ങനെ ഒരു അസ്തിത്വത്തെ പ്രാപിച്ചതാണ് അപ്പം നൂല് എന്താണ് ആ നൂല് പഞ്ഞിയാണ് അല്ലേ വാസസ് തന്തു ഇത് പഞ്ഞീത് അപ്പോൾ പഞ്ഞിയിൽ നിന്നാണ് നൂലുണ്ടായിരിക്കുന്നത് നൂലിൽ നിന്നാണ് വസ്ത്രമുണ്ടാക്കിയിരിക്കുന്നത് അപ്പം വസ് അപ്പം നമുക്ക് ഇങ്ങറ്റത്തുള്ളതിനെ അറിയാൻ കഴിയും ഇങ്ങറ്റം ഏതാണ് വസ്ത്രമാണ് അപ്പം ആ ഇങ്ങറ്റത്തിലുള്ള വസ്ത്രത്തെ നമ്മൾ വീണ്ടും വ്യവച്ഛേദിക്കുമ്പം എന്തായി നൂലായി നൂലിനെ വീണ്ടും പരിശോധിക്കുമ്പോൾ എന്തായി അത് പഞ്ഞിയായി ഇനിയോ പഞ്ഞിയോ പഞ്ഞിക്ക് പഞ്ഞിയുടേതായ അസ്തിത്വം ഉണ്ടോ ഇല്ല പഞ്ഞി പഞ്ഞിത് എങ്ങനെയത് വാസസ്സു തന്തുവിത് പഞ്ഞീത് ആദിമൂലഭൂതപ്രഹാതം ഇത് അപ്പോൾ പഞ്ഞി ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് പഞ്ഞി മരത്തിൽ നിന്നാണ് എല്ലാവർക്കും അറിയാം പഞ്ഞി ഉണ്ടാവണമെങ്കിൽ പഞ്ഞിമരം വേണം പഞ്ഞിമരത്തിൽ നിന്ന് എങ്ങനെ പഞ്ഞി ഉണ്ടായി പഞ്ഞിമരം എങ്ങനെ ഉണ്ടായി കണ്ടോ പിന്നെ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഗുരു പഠിപ്പിക്കുന്നത് മനുഷ്യൻ ഇങ്ങനെ ഈ വസ്ത്രം ധരിച്ചാൽ മാത്രം പോരാ ഈ വസ്ത്രം എങ്ങനെ ഉണ്ടായി എന്ന് കൂടെ അറിയാൻ മനുഷ്യന് ബാധ്യതയുണ്ട് എന്നതുപോലെ ഭക്ഷണം കഴിച്ചാൽ പോരാ ഭക്ഷണം എങ്ങനെ ഉണ്ടാകുന്നു എന്നറിയാൻ ബാധ്യതയുണ്ട് ശ്വസിച്ചാൽ പോരാ ഈ വായു എങ്ങനെ ഉണ്ടാകുന്നു എന്നറിയാൻ മനുഷ്യന് ബാധ്യതയുണ്ട് ഈ ബാധ്യതകൾ മനുഷ്യൻ നിറവേറ്റാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത് നമുക്ക് വായു ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ വലിച്ചെടുക്കാമെന്നൊരു പണി മാത്രമേ നമുക്കുള്ളൂ എന്ന് കരുതി നമ്മൾ എന്തു ചെയ്യുന്നത് ഈ വായു ഉണ്ടാകുന്ന ഇടത്തെ നമ്മൾ ഇല്ലാതാക്കുന്നത് ശരിയല്ലേ ആലോചിച്ച് നോക്ക് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഈ പ്രകൃതിയെ ഉപദ്രവിക്കുന്നത് എന്തുകൊണ്ടാണ് മരങ്ങൾ മുറിക്കുന്നത് മരങ്ങൾ മുറിക്കുന്നത് മരത്തിൻ്റെ പ്രാധാന്യമറിയാത്തത് കൊണ്ടാണ് ഈ മരം ഉണ്ടെങ്കിലേ വായു ഉണ്ടാകൂ പ്രാണവായു ഉണ്ടാകൂ എന്ന് അറിയാത്തത് അല്ലെങ്കിൽ അത് മനു ബോധം എന്താണ് ആ ഒരു ബോധം സജീവമായിട്ടുണ്ടാകാത്തത് കൊണ്ടാണ് മരം മുറിക്കുന്നത് അവന് പണം വേണം പണത്തിന് വേണ്ടി അവൻ മരം മുറിക്കും എന്നാൽ ഈ മരം നിന്നാലേ ശ്വസിക്കാൻ വായു ഉണ്ടാകൂ എന്നവൻ കരുതുന്നില്ല അപ്പം എങ്ങനെ ശ്വസിക്കുന്നു എങ്ങനെ വായു ഉണ്ടാകുന്നു എങ്ങനെ അസുഖമുണ്ടാകുന്നു എന്നൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ ഈ പരിസരത്തെയും മാലിന്യം സംസ്കരിക്കണം പ്രകൃതിയെ സംരക്ഷിക്കണം മരം നട്ടുപിടിപ്പിക്കണം എന്നൊക്കെയുള്ള ബോധം മനുഷ്യന് ഉണ്ടാവുന്നത് ഇന്ന് മനുഷ്യൻ ഇതെല്ലാം നശിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരത്തിലൊരു ചിന്തയേ ചിന്തയും ഇല്ല അവൻ എന്തുമാത്രേ അവൻ അവന് ശരീരമുണ്ട് അവന് വസ്ത്രമുണ്ട് അവന് ശ്വസിക്കാൻ വായുവുണ്ട് അവന് കഴിക്കാൻ ഭക്ഷണമുണ്ട് ഇങ്ങനെ ഏറ്റവും അവനും അവൻ്റെ അവൻ്റെ മുന്നിൽ വരുന്നതും മാത്രമായി അവൻ്റെ ചിന്തയെ പരിമിതപ്പെടുത്തുന്നത് കൊണ്ട് മനുഷ്യൻ വിപുലമായി ചിന്തിക്കുന്നില്ല വിപുലമായി കാര്യങ്ങളോട് സമീപിക്കുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും അവൻ എല്ലാം തച്ചുടയ്ക്കും എല്ലാം ഇല്ലാതാക്കും ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വസ്ത്രം ധരിക്കുന്ന നാം ധരിക്കുന്ന വസ്ത്രം പഞ്ഞിയാണ് പഞ്ഞി നൂലാണ് നൂല് ആ പഞ്ചഭൂതാത്മകമാണ് പഞ്ചഭൂതാത്മകം എങ്ങനെയായി നൂ പഞ്ഞി ഉണ്ടാവണമെങ്കിൽ പഞ്ഞി മരം വേണം പഞ്ഞി മരം ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പഞ്ഞി വിത്ത് വേണം പഞ്ഞി വിത്ത് എന്ത് ചെയ്യുന്നു ഭൂമിയിൽ പതിക്കുന്നു പഞ്ഞി വിത്ത് ഭൂമിയിൽ അല്ലാതെ എവിടെയെങ്കിലും മാറ്റിവെച്ചാൽ അതൊരിക്കലും പഞ്ഞിമരമായി മാറത്തില്ല പഞ്ഞിമരമായി മാറണമെങ്കിൽ എന്ത് വേണം അത്യാവശ്യം ഭൂമിയിൽ അത് ആ പഞ്ഞി വിത്ത് പതിക്കണം പിന്നെയോ അതിന് അത് അതിന് ജലം വേണം അതിന് വെള്ളമൊഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ അതിന് ജലാംശം ഉണ്ടെങ്കിലേ ആ ജലാംശം ഭൂമിയും ചേർന്ന എന്താണ് അവിടെ നിന്നത് വളരൂ വളരുന്നതിനൊരു സ്പേസ് വേണം അതിനൊരാകാശം വേണം അതിന് വായു വേണം കണ്ടോ അതിനൊരു ചൂട് വേണം അപ്പം ഈ പഞ്ചഭൂതങ്ങളുടെ സംയോഗത്തിലൂടെയാണ് ആ പഞ്ഞി വിത്ത് പഞ്ഞി തൈയായി വളർന്ന് പഞ്ഞി മരമായി വളർന്ന് അതിൻ്റെ കായായി അതിൽ നിന്ന് പഞ്ഞി ഉണ്ടായി ആ പഞ്ഞി നൂലായി നൂല് എന്തായി ഈ തരത്തിൽ വസ്ത്രമായി കണ്ടോ അപ്പോൾ ആത്യന്തികമായ ഇത് പഞ്ചഭൂതാത്മകമാണ് പക്ഷെ നമ്മളത് വസ്ത്രം ധരിക്കുന്ന ആരും തന്നെ ഞാൻ പഞ്ചഭൂതത്തെ ധരിച്ചിരിക്കുന്നു എന്നല്ല കരുതുന്നത് പിന്നെയോ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നാണ് പക്ഷേ വസ്ത്രം ധരിച്ചിരിക്കുന്നവർക്ക് മനുഷ്യർക്ക് ആ ഇതിൻ്റെ ഉറവിടം ഇമ്മാതിരി തിരിഞ്ഞു നോക്കാൻ കഴിയേണ്ടുന്നതാണ് അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് ഈ പ്രപ എന്താണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഇമാതിരി ചില കാര്യകാരണങ്ങളുടെ ഇടപെടൽ ഉണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നത് അപ്പം അങ്ങനെ കാര്യകാരണങ്ങളെ തിരിച്ചറിഞ്ഞ് മനുഷ്യൻ ചിന്തിക്കുമ്പോഴാണ് മനുഷ്യൻ കൂടുതൽ മാനുഷികമായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി മാനുഷികമായ മൂല്യങ്ങളോട് ചേർന്ന് മനുഷ്യൻ ജീവിക്കാൻ സാധിക്കുന്നത് ഈ നമ്മൾ മനുഷ്യർ നമ്മളുടെ പ്രത്യക്ഷത്തിലുള്ള തൻ്റെ മുന്നിലുള്ള വസ്തുക്കളെ ആ മുന്നിലുള്ളതായി മാത്രം കാണാതെ അതെങ്ങനെ മുന്നിലെത്തി എന്ന് കൂടി അറിയുവാൻ ബാധ്യതയുണ്ട് അങ്ങനെ നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ വിഭൂതികൾ അഞ്ചും ആകാശം അഗ്നി വായു ജലം ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളെല്ലാം അനന്തമായ ആകാശത്തിൽ പരവെളിയിൽ നിന്ന് കുതിച്ചു പൊങ്ങുന്ന ഹനുമാൻ്റെ തിരുദേഹമാണ് അതിൻ്റെ വിവർത്തമാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും ഈ നമ്മളുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതെല്ലാം തന്നെ വിവർത്തങ്ങളാണ് മറ്റൊന്ന് മറ്റൊന്നിൻ്റെ വിവർത്തമാണ് മറ്റൊന്ന് ഇങ്ങനെയായി തോന്നുന്നതാണ് എന്ന് അറിയുവാൻ നമുക്ക് സാധിക്കണം ഗുരുവിൻ്റെ ആത്മോപദേശത്തിലെ മൂന്നാമത്തെ മന്ത്രത്തിൻ്റെ ആദ്യ ഭാഗം ഈ ഒരു അറിവ് പ്രദാനം ചെയ്തുകൊണ്ടാണ് കടന്നു പോകുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗം ഇതിൻ്റെ ഒരു ഉദാഹരണം കൂടിച്ചേർത്ത് ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി അതുപോലെ അഭേദമായി വരണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അവസാനിക്കുന്നത് ആ ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇന്ന് ആത്മോപദേശത്തിൻ്റെ മൂന്നാമത്തത്തിൻ്റെ ആദ്യത്തെ ഭാഗം നമുക്ക് ഇങ്ങനെ അവസാനിപ്പിക്കാം നമസ്കാരം